നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ പറഞ്ഞു, ഇറാനികൾ ലോകത്തിൽ ദൈവം ബുദ്ധിയും സൗന്ദര്യവും സംസ്കാരവും വാരിക്കോരിക്കൊടുത്ത ഒരു ജനത, ലോകത്തെ നയിക്കേണ്ട ജനത. പക്ഷേ പടർന്നു പിടിച്ച മതഭ്രാന്ത് അല്ലെങ്കിൽ ജൂതവിരോധം കാരണം അവർ ഞങ്ങൾക്ക് ഭീഷണിയായി. സാൻ സിന്ദഗി ആസാദി, ഇറാനിൽ കുറച്ചുകാലമായി അലയടിക്കുന്ന മുദ്രാവാക്യമാണ് ഇത്. അർത്ഥം, സ്ത്രീകൾ, ജീവിതം, സ്വാതന്ത്ര്യം. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ സ്ത്രീകൾ കൂട്ടമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയും ശക്തമായി തെരുവിൽ ഇറങ്ങിയത് ഇപ്പോഴാണ്. പർദ്ദയ്ക്കുള്ളിൽ മൂടപ്പെട്ട വ്യക്തിത്വമില്ലാത്ത ചാക്കുകെട്ടുകളല്ല തങ്ങളെന്നും പുരുഷനെ പോലെ തുല്യ പരിഗണന കിട്ടേണ്ട മനുഷ്യരാണെന്നും പറഞ്ഞ് പതിനായിരക്കണക്കിന് സ്ത്രീകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങുമ്പോൾ മുട്ടിടിച്ചത് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനാണ്. ഗാസയെ ചൊല്ലി ഇസ്രയേലുമായി സംഘർഷം നിലനിൽക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ദുരൂഹ മരണം ഇപ്പോൾ വലിയ ചോദ്യങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത്. പലസ്തീന് പിന്തുണയുമായി എത്തിയ ഇറാന്റെ ദമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ജനറൽമാരായ മുഹമ്മദ് റിസ സഹേദിയും മുഹമ്മദ് ഹാദി റഹീമിയും കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെ ഇറാൻ ഇസ്രയേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തി. 120 ബാലിസ്റ്റിക് മിസൈലുകളും 170 ഡ്രോണുകളും 30 ക്രൂയിസ് മിസൈലുകളും ഇസ്രയേലിനു നേരെ ഇറാൻ തൊടുത്തുവിട്ടു. ഇറാന്റെ വിജയം അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ലക്ഷ്യത്തിലെത്തും മുമ്പ് അവരുടെ ആളില്ലാ വിമാനങ്ങൾ തകർത്തുവെന്ന് ഇസ്രയേലും അവകാശപ്പെട്ടു. തമ്മിലടിച്ച് ശക്തി കാട്ടാൻ ഒരുങ്ങുകയാണ് ഇസ്രയേലും ഇറാനും. ഇപ്പോൾ വർഷങ്ങൾ നീണ്ട പക പുറത്തെടുക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുന്നു. അണിയറയിൽ പടയൊരുക്കം നടക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് നെഞ്ചിടിപ്പാണ്. ഈ ചരിത്രം കൂടുതലറിയാൻ ഇറാനും ഇസ്രയേലും ശത്രുക്കളായത് എങ്ങനെ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇറാനും ഇസ്രയേലും പരസ്പരം ശത്രുക്കളായിട്ട് ഒരുപാട് വർഷക്കാലമൊന്നും ആയിട്ടില്ല. 1979 ഇസ്ലാമിക വിപ്ലവം നടക്കുന്നതുവരെ ഇറാനും ഇസ്രയേലും വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു. 1948 ഇസ്രയേൽ രാജ്യം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഇസ്രയേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. എന്നു മാത്രമല്ല, ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ അറബ് രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ കരുത്തു നൽകുന്നതാണെന്നും ഇറാൻ കരുതിയിരുന്നു. മൂന്നാമതൊരു മുസ്ലിം രാജ്യം അഥവാ ഈജിപ്റ്റ് ഇസ്രയേലിനെ അംഗീകരിച്ചത് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ആദ്യം ഇസ്രയേലിനെ അംഗീകരിക്കുന്നത് തുർക്കിയാണ്. രാജഭരണമായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത്. വിവിധ മേഖലകളിൽ അമേരിക്കയുമായി എന്ന പോലെ ഇസ്രയേലുമായുള്ള ഇറാന്റെ സഹകരണം അടിക്കടി ശക്തിപ്പെടുകയായിരുന്നു. ഇറാനിൽ ഷാ മുഹമ്മദ് റിസ പല്ലവിയുടെ ഭരണം നിലനിർത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചിരുന്നതാണ് സവാക് എന്ന കുപ്രസിദ്ധ രഹസ്യ പോലീസ്. ഇവർക്ക് പരിശീലനം നൽകിയത് ഇസ്രയേലിന്റെ ചാരവിഭാഗമായ മൊസാദ് ആണ്. കർഷകരായ ഇറാനിയൻ പൌരന്മാർക്ക് സൈനിക പരിശീലനം നൽകിയിരുന്നത് ഇസ്രയേലാണ്. ഇറാനിയൻ സായുധ സേന രൂപീകരിക്കുന്നതിൽ ഇസ്രയേലിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലും ഇസ്രയേലിന്റെ പിന്തുണ ഇറാന് ലഭിച്ചിരുന്നു. ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമാക്കുന്നതിലും ഇസ്രയേലിന്റെ പങ്കുണ്ട്. ഇറാൻ ഇതിനൊക്കെ പകരമായി ഇസ്രയേലിന് എണ്ണ നൽകിയിരുന്നു. അങ്ങനെ പരസ്പരം പങ്കുവച്ച് വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രയേലും ഇറാനും അങ്ങനെ ബന്ധം അടിക്കടി വികസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള 1979 ഇസ്ലാമിക വിപ്ലവം. രാജാവ് അട്ടിമറിക്കപ്പെടുകയും ഭരണം ഖുമൈനിയും അനുയായികളും പിടിച്ചെടുക്കുകയും ചെയ്തു. രാജാവ് അമേരിക്കയിൽ അഭയം തേടി. ഖുമൈനി അധികാരത്തിൽ വന്നയുടൻ ഇസ്ലാമിന്റെയും ശരീഅത്തിന്റെയും അടിസ്ഥാനത്തിൽ പുതിയ ഭരണഘടന രൂപം കൊണ്ടു. പ്രതിപക്ഷം ഇതിനെ എതിർത്തു. എന്നാൽ പുതിയ സർക്കാർ 100% ഇസ്ലാം അടിസ്ഥാനമാക്കിയുള്ള നിയമത്തിന് കീഴിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഖുമൈനി വ്യക്തമാക്കി. ലക്ഷക്കണക്കിന് എതിർപ്പുകൾക്കിടയിലും 1979 അവസാനത്തോടെ പുതിയ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു. പുതിയ ഭരണഘടനയ്ക്ക് ശേഷമാണ് ഇറാനിൽ ശരീഅത്ത് നിയമം നിലവിൽ വന്നത്. പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. സ്ത്രീ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു. ഹിജാബും ബുർഖയും നിർബന്ധമാക്കി. 1995 ഈ നിയമം ഇറാനിൽ എത്തിയത്. ഇറാനിൽ ഹിജാബ് ധരിക്കാത്തതിന് 74 ചാട്ടയടി മുതൽ 16 വരെ തടവു ശിക്ഷ ലഭിക്കും എന്ന നിയമമാണ് കൊണ്ടുവന്നത്. ഖുമൈനിയുടെ അടുത്ത പിന്തുണ ആയിട്ടാണ് റൈസിയെ കാണുന്നത്. ഇറാനിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളതും ഈ നിയമത്തിന് എതിരെ തന്നെയാണ്. അമേരിക്കയിൽ അഭയം പ്രാപിച്ച ഷായെ വിട്ടുതരണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയും അമേരിക്ക അതിന് വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ടെഹ്റാനിലെ US എംബസി ഇറാനിലെ ഒരു സംഘം യുവാക്കൾ പിടിച്ചടക്കുകയും നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 53 പേരെ ബന്ദികളാക്കുകയും ചെയ്തത്. ഷായെ പുറത്താക്കാൻ അമേരിക്ക സമ്മതിച്ചതോടെയായിരുന്നു 444 ദിവസം നീണ്ടുനിന്ന ബന്ദി നാടകത്തിന് അന്ത്യമായത്.
ഷാക്ക് ഈജിപ്ത് അഭയം നൽകുകയും 1980 ക്യാൻസർ രോഗം മൂലം അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഇതോടെ ഇറാൻ US നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇതിനു മുൻപ് തന്നെ ഇസ്രയേലുമായുള്ള ഇറാന്റെ ബന്ധവും തകർന്നിരുന്നു. ഇസ്രയേലിനെ ഇറാൻ ഒരു രാജ്യമായി പോലും ഇപ്പോൾ അംഗീകരിക്കുന്നുമില്ല. പലസ്തീൻ പ്രദേശത്ത് നിയമവിരുദ്ധമായി സ്ഥാപിക്കപ്പെട്ടതായതിനാൽ ഇസ്രയേലിന് നിലനിൽക്കാൻ അവകാശമില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ. ഇതിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് പോലും 2012 ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദിനെജാദ് പ്രസംഗിച്ചിരുന്നു. ഏതാണ്ട് സമാനമായ അഭിപ്രായം തന്നെയാണ് തുടക്കം മുതൽക്കേ മിക്ക അറബ് രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നത്. എങ്കിലും ഒത്തുതീർപ്പിലെത്താനും ഇസ്രയേലിനോടൊപ്പം ഒരു പലസ്തീൻ രാഷ്ട്രമെന്ന ദ്വിരാഷ്ട്ര പരിഹാരം അംഗീകരിക്കാനും പിന്നീട് അവർ തയ്യാറായി. പലസ്തീൻ മതവാദികൾ അവരോടൊപ്പം നിലനിൽക്കുമ്പോൾ ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് എന്നിവ പോലുള്ള തീവ്രവാദികൾ എതിർക്കുന്നു. ഇസ്രയേലിലുമുണ്ട് ഒത്തുതീർപ്പിനെ എതിർക്കുന്നവർ. ഉദാഹരണം അവരുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ. ഹമാസിനെയും മറ്റും ഇറാൻ പിന്തുണയ്ക്കുമ്പോൾ ഇറാനിനെ സഹായിക്കാൻ ആ മേഖലയിൽ വേറെ ചില മലീഷ്യകൾ അഥവാ സായുധ സംഘടനകളുണ്ട്. ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ എന്നിവയും സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന സമാന സംഘടനകളും ഇക്കൂട്ടത്തിൽപ്പെടുന്നവയാണ്. പലസ്തീനു വേണ്ടി വാദിക്കാനുള്ള ദൗത്യം അറബികളുടെ കൈകളിൽ നിന്ന് അങ്ങനെ ഇറാന്റെ കൈകളിലേക്കാണ് എത്തിയത്. ഇറാനോടൊപ്പം ഈ മിലീഷ്യകളും നേരിടുകയാണ് ഇസ്രയേൽ. മറുഭാഗത്ത് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിനോടൊപ്പവും നിലനിൽക്കുന്നു. ഇക്കഴിഞ്ഞ 13 ഇസ്രയേലിനെതിരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ഒപ്പം ഹിസ്ബുല്ല, ഹൂത്തികൾ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഇറാന്റെ മണ്ണിൽ നിന്നു തന്നെ ഇസ്രയേൽ ആക്രമിക്കപ്പെടുന്നത് ഇതാദ്യവുമായിരുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം അടിക്കടി മുറുകിക്കൊണ്ടിരിക്കെ ആ മേഖലയിലും പുറത്തും എല്ലാവരും ഭയപ്പെടുന്നത് ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയാണ്. ആണവ ബോംബുകൾ ഇസ്രയേൽ നിർമ്മിച്ചു കഴിഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രയേൽ അത് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഇസ്രയേൽ ഒപ്പിട്ടിട്ടില്ലാത്തതിനാൽ UN രാജ്യാന്തര ആണവോർജ ഏജൻസിക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനും കഴിയില്ല. ഇതേസമയം ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിക്കുകയോ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുകയോ ചെയ്തു കഴിഞ്ഞുവെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട്. ഇതേ തുടർന്നുണ്ടായ പ്രശ്നത്തിൽ 5 പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ വധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ആണവ ബോംബ് ഉണ്ടാക്കുന്നു എന്ന സംശയത്തിൽ ഇറാഖിന്റെ ഒരു ആണവ നിലയം 1981 ഇസ്രയേൽ ബോംബിട്ട് തകർത്തിരുന്നു. ഇത്തരമൊരു ആക്രമണം ഇറാന്റെ ആണവ നിലയങ്ങൾക്കെതിരെയും ഉണ്ടാകുമെന്ന ഭീതി അന്നു മുതൽ നിലവിലുണ്ട്. പ്രത്യാഘാതങ്ങൾ ഭയന്ന് അമേരിക്ക ഇസ്രയേലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ആണവ ബോംബ് നിർമ്മാണത്തിൽ ഇസ്രയേലും ഇറാനും എത്രത്തോളം മുന്നേറിക്കഴിഞ്ഞു എന്ന വ്യക്തമായ വിവരം ഇപ്പോൾ ആരുടെ പക്കലുമില്ല. എങ്കിലും ഇവർ തമ്മിൽ നേരിട്ടുള്ള തുറന്ന യുദ്ധം ഉണ്ടാവുകയും സ്ഥിതി നിയന്ത്രണാതീതമാവുകയും ചെയ്താൽ അതൊരു ആണവ യുദ്ധമായി തീരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.